കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടകര താഴെയങ്ങാടിയിൽ വോളിബോൾ മേളയ്ക്ക് തുടക്കമായി. വോളിസ്റ്റാർ താഴെയങ്ങാടിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 1 മുതൽ 4 വരെ മുൻ അന്തർദേശീയ വോളിബോൾ താരം അബ്ദുൽ ബാസിത് സ്മാരക ഫ്ലഡ്ലി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ടൂർണമെന്റിൽ 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. പുരുഷ വിഭാഗം വോളിബോൾ ടൂർണമെന്റിലെ ജേതാക്കൾക്ക് CM മഹമ്മൂദ് ഹാജി സ്മാരക ട്രോഫിയും 15,000 രൂപയുടെ പ്രൈസ് മണിയും, രണ്ടാം സ്ഥാനക്കാർക്ക് VC മമ്മു ഹാജി മെമ്മോറിയൽ ട്രോഫിയും 10,000 രൂപ പ്രൈസ് മണിയും നൽകും. SN കോളേജ് വടകര, ക്രസന്റ് ചെറുമൂത്ത്, JPR കോളേജ് ചെന്നൈ, സുൽത്താൻ മ്യൂസിക് ഗ്രൂപ്പ് കല്ലേരി, SRM കോളേജ് കോയമ്പത്തൂർ, മലബാർ കാറ്ററിംഗ് മാപ്പയോ, ഇന്ത്യൻ ആർമി പഞ്ചാബ്, ബ്രദേഴ്സ് ഓർക്കാട്ടേരി എന്നീ 8 ടീമുകൾ 2 പൂളുകളിലായി മത്സരിക്കും. സംസ്ഥാന ദേശീയ യൂണിവേഴ്സിറ്റി താരങ്ങൾ വിവിധ ടീമുകൾക്കായി ജേഴ്സി അണിയും. എല്ലാ ദിവസവും വൈകിട്ട് 6:30 രാത്രി 8 2 മത്സരങ്ങൾ വീതം നടക്കും. ഫെബ്രുവരി 1-2 തീയതികളിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും 3 സെമി ഫൈനൽ മത്സരങ്ങളും 4 ഫൈനൽ മത്സരവും നടക്കും. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം തെരഞ്ഞെടുക്കപ്പെടുന്ന 50 കുട്ടികൾക്ക് 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിനായി വിനിയോഗിക്കും. കോച്ചിംഗ് ക്യാമ്പ് രജിസ്ട്രേഷൻ ഫെബ്രുവരി 4 ആരംഭിക്കും. ഉദ്ഘാടന ദിവസത്തിലെ ആദ്യ മത്സരത്തിൽ SN കോളേജ് വടകര അൽഷഹാമ കുമ്മങ്കോടുമായി ഏറ്റുമുട്ടി. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ സംസ്ഥാന വോളിബോൾ താരവും സതേൺ റെയിൽവേ ASAയുമായ ഷിൽന ശ്രീരഞ്ജ് നിർവഹിച്ചു. ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് കുട്ടികളെ ഞങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും എന്തുകൊണ്ടാന്ന് ആലോചിച്ചു കഴിഞ്ഞാല്, ഒന്ന്, നമ്മൾ ഈ കലാ കായിക മത്സരങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി നമ്മുടെ നാടുകളെ. ദയവ് ചെയ്ത് നിങ്ങൾ മക്കളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ മാക്സിമം അതിന് എത്രയോ കുറവുകൾ ഉണ്ടാവും. കുട്ടികൾ കാണിക്കുന്ന അക്രമങ്ങള് അവരെ രക്ഷിതാക്കൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ കോർട്ടിലേക്ക് വിട്ടു നോക്കൂ, ഒന്നില്ലെങ്കിൽ നിങ്ങളെ പാരന്റ്സിന് തുല്യം റെസ്പോൺസിബിൾ ഏറ്റെടുക്കുന്നവര് ഒരു കോച്ച് ഇവിടെ ഉണ്ടാവും. അതാണ് ഈ വോളിബോളിന്റെ ഞാൻ അറിഞ്ഞൊരു പ്രത്യേകത. കാരണം നമ്മുടെ പാരന്റ്സിന് അവരെ ഈസി ആയിട്ട് വിടാൻ കഴിയും നമ്മുടെ ഈ കോച്ചുമാരുടെ കൂടെ. അവരത്രയും കെയർ ചെയ്യും. അതിൽ നിന്നുള്ള ഒരു നീക്കം, ഇവിടെ ലഹരി വിമുക്ത ഒരു സംരംഭമായിട്ടാണ് ഇവിടെ കലാകായിക ഇവിടെ ഒരു വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നത്. അത് വളരെ ഒരു നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്യാമ്പിലേക്ക് ഇന്നു മുതൽ അവരെ 4 നാലാമത്തെ ദിവസം മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. അതിൽ ദയവ് ചെയ്ത് നിങ്ങളെ കുട്ടികളെ വിടണം. പെൺകുട്ടികളെയും ദയവ് ചെയ്ത് വിടുക. അതേപോലെ തന്നെ ഇവിടെ ഞാൻ കളിച്ചു വളർന്നത് ഇവിടുത്തെ മജീദ് മാഷ്, ഇവിടെ കുറെ പേരുണ്ട്. ഞാൻ കുറച്ച് കാലമായി ഇവിടുന്ന് പോയിട്ട് തമിഴ്നാട്ടിലായിരുന്നു, അതുകൊണ്ട് പലരെയും ഇപ്പം അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവരൊക്കെ എന്നെ വളർത്തിക്കൊണ്ടതിൽ മുഖ്യ പങ്ക് വഹിച്ചതാണ്. അമീർ മാഷിനെ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാഷ് ഒരു ആബ്സെൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. മാഷിന്റെ ശിഷ്യ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതിലൊരു ആളാണ് ഞാൻ. ആ മാഷ് കാണുന്നുണ്ടാവുമായിരിക്കും ഞാൻ ഈ സംസാരിക്കുന്നത്. അഥവാ ഞാനിവിടെ സംസാരിക്കും, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഇവിടെ തന്നെ ഈ സംഘാടകരെ എന്നെ ഒരു ദിവസം വിളിച്ചു, ഇങ്ങനെ ചോദിച്ചു. അപ്രതീക്ഷിതമായ ഒരു ഫോട്ടോ കണ്ടാണ് വിളിച്ചത്. അവർ ചോദിച്ചു ഞാൻ ഇങ്ങനെ വരാൻ പറ്റും. ഞാൻ ചോദിച്ചു എന്നെക്കാളും മുകളിലുള്ള ആൾക്കാരില്ലേന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയും വോളിബോള് എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥലമാണ് വടകര. അതൊരിക്കലും ദയവ് ചെയ്ത് താഴേക്ക് പോകരുത്. മുഖ്യാതിഥി PK ജലീൽ, C. സുഭയ്, ഡോക്ടർ കുഞ്ഞിമൂസ, വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ P. സജീവ്കുമാർ, പ്രതിപക്ഷ നേതാവ് അസീസ് മാസ്റ്റർ, വാർഡ് കൗൺസിലർ റെയ്ഹാന്, KT യൂനസ്, MK റിയാസ്, രാഘവൻ മാണിക്കോത്ത് എന്നിവ സംസാരിച്ചു. മഹറൂഫ് വെള്ളികുളങ്ങര അധ്യക്ഷത വഹിച്ചു. KVP നിസാർ സ്വാഗതവും യൂനിസ് KT നന്ദിയും പറഞ്ഞു.